അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിന്റെ 12-ാമത്തെ പാഠം തൊരീഖുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള മാർഗം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സലക തൊരീഖൻ യബ്തഈ ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തൊരീഖൻ ഇലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇൽമ് ആഗ്രഹിച്ചുകൊണ്ട്, അറിവ് ആഗ്രഹിച്ചുകൊണ്ട് അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു തൊരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും, എളുപ്പമാക്കി കൊടുക്കും. വ ഇന്നൽ മലായികത്ത ലതളഉ അജ്നിഹതഹ ലി ത്വാലിബിൽ ഇൽമി റിളം ബിമാ യസ്നഉ. തീർച്ചയായ മലക്കുകൾ വിദ്യാർത്ഥിക്ക് അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? റിളം ബിമാ യസ്നഉ, ഈ വിദ്യാർത്ഥി ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ വിദ്യാർത്ഥി ആ പഠിക്കുന്നത് മലക്കുകൾക്ക് ഇഷ്ടപ്പെട്ട കാരണത്താൽ മലക്കുകൾ അവരുടെ ചിറക് കൊണ്ട് വിദ്യാർത്ഥിക്ക് വിരിച്ചു കൊടുക്കും. വ ഇന്നൽ ആലിമ, തീർച്ചയായും പണ്ഡിതൻ, അറിവുള്ള ആള്, ല യസ്തഗ്ഫിറു ലഹു, അവർക്ക് പൊറുക്കലിനെ ചോദിക്കും. മൗൻഫി സമാവാത്തി വ മൗൻഫിൽ അർളി ഹത്തൽ ഹീതാനു ഫിൽമായി. ആകാശ ലോകത്തുള്ളവർ അതുപോലെ ഭൂമിയിലുമുള്ളവരും ഏതുവരെ? ഹത്തൽ ഹീതാനു, ഹീതാനെന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ, ഫിൽമായി, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ പണ്ഡിതന്മാർക്ക്, അറിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, പൊറുക്കലിനെ ചോദിക്കും. പിന്നെ ആരൊക്കെയാണ്? ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും അതുപോലെ വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ പൊറുക്കലിനെ ചോദിക്കും. ഇനി പറയുന്നു, ഫളുൽ ആലിമി, ഒരു പണ്ഡിതന്റെ ശ്രേഷ്ഠത, ഒരു അറിവുള്ള ആളുടെ ശ്രേഷ്ഠത, അലിൽ ആബിരി, അറിവില്ലാത്തവരെക്കാൾ അല്ലെങ്കിൽ സാധാരണ ഒരാൾ, അറിവില്ലാത്ത ഒരാളേക്കാൾ ഈ പണ്ഡിതന്റെ ശ്രേഷ്ഠത ഏതുപോലെയാണ്? ഫളിൽ കമരി, ചന്ദ്രന്റെ ശ്രേഷ്ഠത പോലെയാണ്. അല സായിരിൽ കവാകിബി, മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രന് എത്രത്തോളം സ്ഥാനമുണ്ടോ, ഒരുപാട് നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രന് എത്രത്തോളം സ്ഥാനമുണ്ടോ അതേപോലെയാണ് ഒരു പണ്ഡിതന് സാധാരണ ആളേക്കാൾ സ്ഥാനമുള്ളത്. സാധാരണ അറിവില്ലാത്ത ഒരാളേക്കാൾ പണ്ഡിതനുള്ള സ്ഥാനത്തിന്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. ഏതുപോലെയാണ്? ഫളിൽ കമരി അല സായിരിൽ കവാകിബി, മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനുള്ള സ്ഥാനം. വ ഇന്നൽ ഉലമാ, തീർച്ചയായും പണ്ഡിതന്മാർ, അറിവുള്ളവർ, വറസത്തുൽ അംബിയാ, ഈ അംബിയാക്കന്മാരുടെ അഥവാ നബിമാരുടെ അനന്തരാവകാശികളാണ്. വ ഇന്നൽ അംബിയാ, തീർച്ചയായും നബിമാര്, ലം യുവരിസു, അവർ അനന്തരം നൽകിയില്ല അഥവാ ഇവിടെ ഒന്നും വെച്ചു പോയിട്ടില്ല. ദീനാറൻ, ദീനാറുമില്ല, വലാ ദിർഹമൻ, ദിർഹമുമല്ല. വ ഇന്നമാ വറസു, തീർച്ചയായും ഈ നബിമാർ ഇവിടെ അനന്തരം വെച്ച് പോയത് എന്താണ്, നമുക്ക് ബാക്കി വെച്ച് പോയത്? അൽ ഇൽമ, അറിവാണ്, അല്ലാതെ ദീനാറോ ദിർഹമോ പണമോ മറ്റോ അല്ല. അവർ സ്വർണ നാണയമോ വെള്ളി നാണയമോ അല്ല ഇവിടെ നമുക്ക് വേണ്ടി അനന്തരം ചെയ്തിട്ടുള്ളത്. അറിവാണ് ആ നബിമാർ നമുക്കിവിടെ വെച്ച് പോയിട്ടുള്ളത്, അനന്തരം ചെയ്തിട്ടുള്ളത്. ഫമൻ അഖദഹു, ആരെങ്കിലും ആ അറിവ് സ്വീകരിച്ചാൽ, അഖദ ബിഹല്ലിൻ വാഫിരിൻ, ഒരു സമ്പൂർണമായ വിഹിതം അവർ സ്വീകരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇനി നമ്മുടെ ഈ പാഠത്തിലെ വാക്കർത്ഥങ്ങൾ പരിചയപ്പെടാം. സലക, പ്രവേശിച്ചു. ഇബ്തഗ, ആഗ്രഹിച്ചു. സഹല, എളുപ്പമാക്കി. റിളൻ, സംതൃപ്തി. സമാവാത്ത്, ആകാശങ്ങൾ. യബ്തഗി, ആഗ്രഹിക്കുന്നു. ജനാഹ്, ചിറക്. തലഉ, വിരിച്ചു കൊടുക്കും. സമാഅ്, ആകാശം. ഖമറുൻ, ചന്ദ്രൻ. ഇൽമ്, അറിവ്. തൊരീഖ്, വഴി. സ്വനഅ, ചെയ്തു. ആലിമ്, പണ്ഡിതൻ. ഹത്ത, വരെ. ജന്നത്തുൻ, സ്വർഗം. ഹല്ല്, വിഹിതം. സായിർ, മറ്റു. അഹദ, സ്വീകരിച്ചു. കവാക്കിബ്, താരങ്ങൾ അഥവാ നക്ഷത്രങ്ങൾ. അർലുൻ, ഭൂമി. അജ്നിഹത്ത്, ചിറകുകൾ. ദിർഹം, വെള്ളി നാണയം. കൗക്കബുൻ, താരം അഥവാ നക്ഷത്രം. മലായിക്കത്ത്, മലക്കുകൾ. വലഅ, വിരിച്ചു കൊടുത്തു. യസ്നൌ, ചെയ്യും. ഹീതാന്, മത്സ്യങ്ങൾ. ഉലമാ, പണ്ഡിതന്മാർ. ഹൂത്തുൻ, മത്സ്യം. ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. ദീനാറ്, സ്വർണ നാണയം. ത്വാലിബുൽ ഇൽമി, വിദ്യാർത്ഥി. ഫളുൽ, ശ്രേഷ്ഠത. ത്വാലിബുൽ ഇൽമി, വിദ്യാർത്ഥി. ഫളുൽ, ശ്രേഷ്ഠത.
യസ്തഗ്ഫിറു പൊറുക്കാൻ തേടുന്നു, ആബിദ് ആരാധന ചെയ്യുന്നവൻ, വറസത്ത് അനന്തരാവകാശികൾ, വാരിസ് അനന്തരാവകാശി, ഹെല്ലുൻ വാഫിർ സമ്പൂർണ്ണ വിഹിതം, അംബിയാ പ്രവാചകന്മാർ, വർറസു അവർ അനന്തരം നൽകി, ലം യുവരിസു അവർ അനന്തരം നൽകിയില്ല. ഇനി നക്തുബു കമാഫിൽ മിസാലി, ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അതേപോലെ എഴുതാനാണ്. ആലിമുൻ പണ്ഡിതൻ, ഉലമാ പണ്ഡിതന്മാർ, വാരിസുൻ അനന്തരാവകാശി, വറസത്തുൻ അനന്തരാവകാശം, മലക്കുൻ മലക്ക്, മലായിക്കത്ത് മലക്കുകൾ, സമാഉൻ ആകാശം, സമാവാത്ത് ആകാശങ്ങൾ, ഹൗത്തുൻ മത്സ്യം, ഹെയ്ത്താന് മത്സ്യങ്ങൾ, കൗക്കബുൻ താരം അല്ലെങ്കിൽ നക്ഷത്രം, കവാക്കിബ് നക്ഷത്രങ്ങൾ, നബിയുൻ നബി, അംബിയാ പ്രവാചകന്മാർ, ജനാഹ് ചിറക്, അജ്നിഹത്ത് ചിറകുകൾ, ഇബ്തഗ ആഗ്രഹിച്ചു, യബ്തഗി ആഗ്രഹിക്കും, അറാദ ഉദ്ദേശിച്ചു, യുരീദു ഉദ്ദേശിക്കും, വലഅ വിരിച്ചു കൊടുത്തു, യലഉ വിരിച്ചു കൊടുക്കും, സനഅ ചെയ്തു, യസ്നഉ ചെയ്യും, വറസ അനന്തരം നൽകി, ലം യുവരിസ് അനന്തരം നൽകിയില്ല, ദഹബ പോയി, യദ്ഹബു പോകും. അതേപോലെ അഹദ സ്വീകരിച്ചു, സനഅ ചെയ്തു, യസ്നഉ, ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു, അതേപോലെ എഴുതാം. പിന്നെ നജീബ് നമുക്ക് ഉത്തരം എഴുതാം. ഒന്ന്, സഹലല്ലാഹു ലഹു തൊലീഖൻ ഇലിൽ ജന്നത്തി ലിമൻ, അള്ളാഹു താല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ആർക്ക്? ആർക്കാണ്? മൻ സലക തൊലീഖൻ യബ്തഗി ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തൊലീഖൻ ഇലിൽ ജന്ന, ആരെങ്കിലും അറിവ് ആഗ്രഹിച്ചുകൊണ്ട് അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവർക്ക് അള്ളാഹു താല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. രണ്ട്, ലിമൻ തലാഹുൽ മലായിക്കത്തു അജിനിഹത്ത, മലക്കുകൾ ആർക്കാണ് ചിറകുകൾ താഴ്ത്തി കൊടുക്കുക? ഇന്നിൽ മലായിക്കത്ത, തീർച്ചയായും മലക്കുകൾ, ലതലഹു അജിനിഹത്ത ലി ത്വാലിബിൽ ഇൽമി റിളം ബിമാ യസ്നഉ, ആർക്കാണ്? വിദ്യാർത്ഥിക്കാണ്. ആ വിദ്യാർത്ഥി ചെയ്യുന്ന കാര്യം ഇഷ്ടമായതുകൊണ്ട് ആ മലക്കുകൾ, അവരുടെ ചിറകുകൾ ഈ വിദ്യാർത്ഥിക്ക് വിരിച്ചു കൊടുക്കും, താഴ്ത്തി കൊടുക്കും. മൂന്ന്, ലിമൻ യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാത്തി വൽ അർളി, ലിമൻ ആർക്കു വേണ്ടിയാണ്, യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാത്തി വൽ അർളി, ആകാശഭൂമിയിലുള്ള എല്ലാവരും പൊറുക്കലിനെ ചോദിക്കൽ ആർക്കു വേണ്ടിയാണ്? വൈനൽ ആലിമ പണ്ഡിതനാണ്, പണ്ഡിതന് വേണ്ടിയിട്ട് ആകാശഭൂമിയിലുള്ളവരെല്ലാം പൊറുക്കലിനെ ചോദിക്കും. നാല്, മൻഹും വറസത്തുൽ അംബിയാ, ആരാണ് നബിമാരുടെ അനന്തരാവകാശികൾ ആരാണ്? ഉത്തരം, വൈനൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാരാണ് നബിമാരുടെ അനന്തരാവകാശികൾ. അപ്പോൾ നാളെയാണ് ദുറൂസിന്റെ രണ്ടാം ഭാഗത്തിന്റെ അഥവാ 11-ാമത്തെ പാഠം മുതൽ 20-ാമത്തെ പാഠം വരെയുള്ള പരീക്ഷ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അള്ളാഹു തആല ഉന്നത വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.